ഹായ് ഹലോ, നമസ്കാരം എല്ലാവർക്കും. ഒരിക്കൽ കൂടി മണി ടോക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യമേ തന്നെ പറയാനുള്ളത്, എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും നന്മയുടെയും ഒക്കെ ഒരു വിഷുദിനം ആശംസിക്കുകയാണ് കേട്ടോ. ഒരു പുതിയ വർഷം, ഒരു പുതിയ മേടമാസ പുലരിയിലെ വിഷുക്കണി കണ്ട് നമ്മൾ എല്ലാവരും ഉണരുകയാണ്. നമ്മളൊക്കെ ഒരുപാട് ഓർമ്മകളാണ് വിഷുവിനെ സംബന്ധിച്ചിടത്തോളം. കണി, വിഷുവിൻ്റെ കണി വെക്കുന്നത്, എവിടെ നോക്കിയാലും നല്ല ഐശ്വര്യത്തിൻ്റെ നല്ല കണിക്കൊന്നകൾ, വിഷുക്കോടി, വിഷു കൈനീട്ടം, വിഷു സദ്യ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നേരം പുലരുമ്പോൾ വിഷുവിൻ്റെ കണി കണ്ട് തന്നെ നമുക്കുണരാം. ആദ്യമേ തന്നെ നിങ്ങളെ എല്ലാവരെയും വിഷുക്കണി കാണിക്കാൻ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടിട്ട് വായോ. നിങ്ങളെല്ലാവരെ പോലെയും വിഷു എനിക്ക് വളരെ വളരെ പ്രിയപ്പെട്ട ഒരു ദിവസമാണ്. എന്താണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? നമ്മുടെ എൻ്റെ മോൻ്റെ പിറന്നാളാണിന്ന് കേട്ടോ. അപ്പോൾ ഒരുപാട് പ്രാർത്ഥിച്ച് എൻ്റെ മോൻ എനിക്ക് കണ്ണൻ തന്നതും വിഷുവിൻ്റെ അന്ന് രാവിലെയാണ് കഴിഞ്ഞിട്ടായിട്ട് കിട്ടിയത്. പിന്നീട് പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ യൂട്യൂബിൻ്റെ ടേംസിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏകദേശം വിഷുവിനോടനുബന്ധിച്ചിട്ടാണ് നമ്മൾ ആ ഒരു 3K ഫോളോവേഴ്സ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പം അങ്ങനെ ഒരുപാട് സന്തോഷങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു നിമിഷത്തിൽ തന്നെയാണ്. അപ്പോൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു നിമിഷത്തിൽ ഒരുപാട് നന്ദി പറയുകയാണ് കേട്ടോ. വിഷുവിൻ്റെ ഓർമ്മകളിലോട്ട് പോവുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം 90s കിഡ്സിനൊക്കെ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒത്തിരി ഒത്തിരി ഓർമ്മകളുണ്ട് നമുക്ക്, അല്ലേ, നമ്മുടെ ബാല്യത്തിലുണ്ടായിരുന്നത്. അപ്പോൾ പണ്ടൊക്കെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ആഘോഷങ്ങൾ വരുമ്പോൾ നമ്മളെല്ലാവരും ഒത്തുചേരുന്ന സമയങ്ങളായിരുന്നു. വീട്ടിലും മുതിർന്നവരാണ് നമുക്ക് കൈനീട്ടം തന്നിരുന്നത്. കുട്ടിയായിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ രൂപയും, ഒരു ചെറിയ എന്താണ് നാണയ തുട്ടുകളാണെങ്കിൽ പോലും നമ്മളത് ഒരുപാട് വാല്യൂ കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സമയമായിരുന്നു. മുതിർന്നവർ കുട്ടികൾക്കാണ് കൈനീട്ടം കൊടുക്കുക, അതുപോലെ രാവിലെ കണി കണ്ടുണ്ടായിരുന്നു. വിഷു ആയതുകൊണ്ട് തന്നെ നല്ല എന്താണ് വിഷു കണി, കണിക്കൊന്ന, അതുപോലെ തന്നെ നമ്മുടെ നിറഞ്ഞ ദീപത്തിൽ നിൽക്കുന്ന അതുപോലെ കണ്ണൻ്റെ വിഗ്രഹം, അതുപോലെ നല്ല ഫ്രൂട്ട്സ്, അതുപോലുള്ള നമുക്ക് കണി കണ്ടുണരുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷമാണ്, അല്ലേ. ഒരു പുതിയ വർഷത്തിൻ്റെ ആരംഭമാണ്, ഒരു കാർഷിക ഉത്സവമാണ്. അങ്ങനെ വിഷുവിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ പോവുകയാണ്. ഉച്ചയ്ക്ക് സദ്യ ഉണ്ടതും ഒരുപാട് സ്വര പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് നമ്മൾ ആഘോഷിച്ച ദിവസങ്ങളുടെ, അല്ലേ, ഇന്ന് നമ്മൾ ആഘോഷത്തിന് കുറവൊന്നുമില്ല, അല്ലേ. പിന്നെ വിഷു കൈനീട്ടത്തിനെ കുറിച്ചിട്ട് പറയണം, ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കണ്ടൻ്റായിട്ട് വെച്ചിട്ടുള്ളത് അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ കാരണവന്മാർ പറയാറുണ്ട്, വിഷുവിന് കിട്ടുന്ന കൈനീട്ടം നമ്മൾ അടുത്തൊരു വിഷുക്കാലം വരുന്നിടം വരെ കരുതി അല്ലെങ്കിൽ സൂക്ഷിച്ച് വെക്കണം എന്ന് പറയാറുണ്ട്. ശരിക്കും അന്ന് പറഞ്ഞു വെച്ചതും എന്താണ്, സേവിങ്സിൻ്റെ ബാലപാഠങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മളത് അടുത്തൊരു വിഷു വരുന്നിടം വരെ നമുക്ക് ഈ വർഷം കിട്ടിയിട്ടുള്ള, വിഷുവിന് കിട്ടിയിട്ടുള്ള കൈനീട്ടങ്ങളെല്ലാം അടുത്തൊരു വിഷു വരുന്നിടം വരെ കരുതി വെക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനകത്തും അവർ പറയാതെ നമ്മുടെ കാരണവന്മാർ പറഞ്ഞു വെച്ചത് എന്താണ്, കിട്ടുന്നതെല്ലാം നമ്മൾ ചിലവാക്കി കളയുകയല്ല, അതും നമ്മൾ കരുതി വെക്കണം എന്നല്ലെങ്കിൽ സേവ് ചെയ്യണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലുകൾ പോലും നമ്മുടെ വിഷു നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൈനീട്ടമൊക്കെ കിട്ടുമ്പം എല്ലാവരും എല്ലാം ചിലവാക്കി കളയാണ്ട് കുറച്ചൊക്കെ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചേക്കുക കേട്ടോ, മറ്റൊരു വിഷുക്കാലത്തിലേക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം വിഷു കൈനീട്ടം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അടിച്ചു പൊളിച്ച് ഇപ്പം തന്നെ കൈനീട്ടം കിട്ടിയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ എന്നൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അത് പക്ക മാറ്റി വെച്ചേക്കുക. അത് എന്താണ്, നമ്മൾ അടുത്തൊരു വിഷുക്കാലം വരുന്നിടം വരെ ഒന്ന് മാറ്റി വെക്കും അല്ലെങ്കിൽ അതൊന്ന് കരുതി വെക്കും എന്നൊന്ന് ചിന്തിച്ച് നോക്കിക്ക്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലേ. അപ്പം മറ്റൊരു വിഷുക്കാലത്തിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പം ഈ ഒരു ദിവസം ഏറ്റവും മനോഹരമാക്കി മാറ്റാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഈ ഒരു വർഷം നിങ്ങൾക്ക് എല്ലാവിധ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ജീവിതത്തിൽ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകട്ടെ കേട്ടോ. അപ്പം എല്ലാവിധ പ്രാർത്ഥനകളോടും ഇന്നത്തെ വീഡിയോ ഇവിടെ ചുരുക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി മണിടെക്സ് മലയാളത്തിൻ്റെ വിഷുദിനം ആശംസിക്കുകയാണ്. അപ്പം ആരെങ്കിലും വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ലവ് യു ഓൾ. ബൈ ബൈ.